ായ പൗലോസ്ലിഹായ പരിസരകൃതി മഹായി ബാരക്കുമോ നമ്മുടെ കർത്താവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ വിളിക്കപ്പെട്ട വിളിക്ക യോഗമാകുന്ന പ്രകാരം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും നടപ്പീൻ. സ്നേഹത്താൽ തമ്മിൽ തമ്മിൽ സഹിക്കുന്നവരും സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യത്തെ കാത്തുകൊള്ളുവാൻ താല്പര്യമുള്ളവരുമായിരിക്കും. ഇപ്പോഴാകട്ടെ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. എന്റെ സന്തോഷം ഇവരിൽ പൂർണ്ണമായിരിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൽ വെച്ചായി വാ സംസാരിക്കുന്നു. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലോകസംബന്ധിയല്ലാത്തതുപോലെ അവർ ലോകത്തിൽ നിന്ന് അല്ലാത്തതിനാൽ ലോകത്താൽ അവർ ദ്വേഷിക്കും. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായാം ദൈവം തമ്പുരാന്റെ കരുണകളും കൃപകളും എന്റെ വത്സല സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ദാസനാദം കോരിയേ ലൈസോ
ത്യാഗികളുടെ ഔഷധമായ പരിശുദ്ധമാതായി പാപികളുടെ സംഗീത സ്ഥലമായ മാതായി വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ പരിശുദ്ധമാതായി ഏകപ്പെട്ടിരിക്കുന്നവരുടെ സന്തോഷമായ മാതായി പലകുമാരുടെയും സകല പരിശുദ്ധ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെ രാജ്ഞിയായ മാതായി പ്രാവശ്യം കുറയിലായി സോന്ന് ഏറ്റു ചൊല്ലണം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ സ്വർഗബലിപീഠത്തിൽ നിന്ന് ഈ നിന്റെ ദാസീദാസന്മാർക്ക് വേണ്ടി പാപപരിഹാരം ഇറങ്ങി വരുമാമായ കർത്താവേ അദൃശ്യമായ നിന്റെ വലതൃക്കരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുൻപാകെ ഉള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധക സമൂഹത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായാം ദൈവം തമ്പുരാന്റെ കരുണകളും കൃപകളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും ഇനിയും സംബന്ധിപ്പാൻ ഇരിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ദൈവം നമ്പുരാന്റെ കർമ്മങ്ങളും കൃപകളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മസീഹ ഞങ്ങൾ ഭക്ഷിച്ചതായ വിലയേറിയതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി ഭവിക്കരുതേ. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർത്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദിവസമാണ്
ഈ ഇടവകയിലും പുണ്യവാന്റെ പെരുന്നാൾ ആഘോഷിപ്പാൻ ഭാഗ്യമുണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ പങ്കാളിയാകുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ അളവറ്റ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധനായ പരുമല തിരുമേനിയെ കുറിച്ച് ധാരാളം ആളുകൾ വളരെ ബഹുമാനാദരവുകളോടെ, അതിന് ജാതിമത ഭേദമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ക്രൈസ്തവരിൽ അധികം അക്രൈസ്തവർ ഒരു വലിയ പുണ്യവാനെ കാണുന്നുണ്ട് അദ്ദേഹത്തിൽ. ഈ നാളുകളിൽ പരുമലയിലേക്ക് തീർത്ഥാടനം നടക്കുന്ന നാളുകളാണ്. എന്താണ് ഈ പുണ്യവാന്റെ യോഗ്യത എന്നുള്ളത് നാം പരിശോധിക്കണം. അനേക മഹാപുരോഹിതന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അനേക മഹാപുരോഹിതന്മാർ ഈ സഭയിലുണ്ട്. പക്ഷെ വിശുദ്ധനായ പരുമല തിരുമേനി അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിത്വം ഉള്ള ആളായിരുന്നു. തൻ്റെ ബാല്യം മുതലേ അദ്ദേഹത്തിൽ ആ ഒരു പ്രത്യേകമായ സിദ്ധിയും വേർപാടും ദൈവീകമായ ഇടപെടലിൻ്റെ എല്ലാ ഭാവങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ വിനയാന്വിതനായ ശാന്തശീലനായ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആർജിച്ച ശക്തി മുഴുവനും ആർജിച്ചത് പ്രാർത്ഥനയിലൂടെയാണ്. സഭാമക്കളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആചരിക്കുമ്പോൾ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ, പ്രാർത്ഥനയോളം ബലമുള്ളത് ഒന്നും ഈ ലോകത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുകയില്ല. നിങ്ങൾ എത്രത്തോളം വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ തീ നിങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്നത് ഈ പുണ്യപിതാവ് ദർശിച്ചിരുന്നു എന്ന സത്യം അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലൂടെ വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി. കുന്നകുരുണിയ വലിയ പള്ളിയിൽ അദ്ദേഹം പെരുന്നാളിന് എഴുന്നള്ളി വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഒരുക്ക ശുശ്രൂഷയ്ക്കായി തിരുമേനി മദ്ബഹായിൽ പ്രവേശിച്ചു. ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞു. താഴെ യാമപ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്ന പുരോഹിത സംഘം അത് പൂർത്തിയാക്കി. ഗായക സംഘം അവിടെ നിന്ന് കുർബാനയ്ക്ക് മുമ്പുള്ള ഗീതങ്ങൾ ആലപിച്ച് പൂർത്തിയാക്കി. കുർബാന ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു. തിരുമേനി കണ്ണടച്ച് നിൽക്കുകയാണ്, കണ്ണ് തുറക്കുന്നില്ല. അച്ഛന്മാർ നിർദ്ദേശം കൊടുത്തു. ഗായക സംഘം രണ്ടാമതും മൂന്നാമതും നാലാമതും വിളവ് നിറഞ്ഞൊരു വിശോ പാടി തീർത്തു. പക്ഷെ തിരുമേനി കണ്ണു തുറക്കുന്നില്ല. അവസാനം ഭയപ്പാടോടെ പ്രായമുള്ള ഒരു മൽപ്പാനച്ഛൻ അരികെ ചെന്ന് തിരുമേനിയെ പതുക്കെ വിളിച്ചു. തിരുമേനി കണ്ണു തുറന്നപ്പോൾ ഇരു കവിളിലൂടെയും നീർച്ചാലുകൾ ഒഴുകി ഇറങ്ങുകയാണ്. ടാപ്പ് തുറന്നതുപോലെ കണ്ണുനീരൊഴുകുകയാണ്. ഈ അച്ഛൻ വളരെ വിറയലോട് ചോദിച്ചു, തിരുമേനി എന്തിനാ കരയുന്നത്? എന്തേ പരിശുദ്ധ കുർബാന ആരംഭിക്കാത്തത്? ജനമെല്ലാം അസ്വസ്ഥരും ആശങ്കാകുലരുമാണ്, സമയമേറെ വൈകിയിരിക്കുന്നുവല്ലോ. തിരുമേനിയുടെ നാവിൽ നിന്ന് പുറത്തു വന്ന ശബ്ദം കണ്ടമിടണമെന്നുണ്ടായിരുന്നു. നിലവിളിച്ചുകൊണ്ട് തിരുമേനി ചോദിച്ചു, അച്ഛാ, സ്വർഗം തുറന്നില്ലല്ലോ, പരിശുദ്ധാത്മാവ് ഇറങ്ങിയില്ലല്ലോ, അനുമതി കിട്ടിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ കുർബാന അർപ്പിക്കുന്നത്? ദൈവമക്കളെ, ഒരുക്ക ശുശ്രൂഷയുടെ ശക്തി സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചത് ആഴയിറക്കി താൻ സമർപ്പിക്കുന്ന കുർബാനയിൽ ഉടനീളം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന ഒരു പുണ്യവാൻ. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന വാളുകൾ ഓരോന്നും തീ വാക്കുകളായിരുന്നു. മണിക്കൂറുകളോളം അദ്ദേഹം മുട്ടിൽ നിന്നു. അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളും കൈമുട്ടുകളും ഒക്കെ തഴമ്പ് പിടിച്ച് മടക്കുവാൻ കഴിയാതെ, നിവർത്തുവാൻ കഴിയാതെ വണ്ണം അത് വല്ലാതെ തടിച്ചിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യവാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ധാരാളം ദർശനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. പരുമല സെമിനാരിയില് അന്ന് പട്ടിണിയും പരിവട്ടവും ഉള്ള കാലമാണ്. ജന്മിത്തറവാടുകളിൽ മാത്രമാണ് അന്ന് ആഹാരത്തിന് മാർഗമുള്ളത്. സാധാരണക്കാരെല്ലാം വളരെയേറെ വേദന തിങ്ങി കഷ്ടത സഹിക്കുന്ന കാലമാണ്. അന്ന് സെമിനാരി ജീവിതം നയിക്കുന്നവരൊക്കെ ഒരുപാട് ദാരിദ്ര്യത്തിലാണ്. ഒരു ദിവസം രാവിലെ ശമാശന്മാർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പള്ളി വിട്ടു പോയില്ല. തിരുമേനി നോക്കുമ്പോൾ ആരും എഴുന്നേറ്റ് പോകുന്നില്ല. തിരുമേനി റീശമാശനോട് ചോദിച്ചു, എന്താണ് ഇന്ന് ആരും ദൈവാലയം വിട്ടു പോകാത്തത്? അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ഞങ്ങൾ പോയിട്ട് കാര്യമില്ല, ഇന്ന് പ്രഭാത ഭക്ഷണമില്ല, ഒരു മണി അരി പോലും പാത്രത്തിലില്ല, ഉച്ചഭക്ഷണവുമില്ല, അതുകൊണ്ട് ദൈവാലയത്തിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണല്ലോ മാർഗം. അപ്പോൾ തിരുമേനി കണ്ണടച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നു. 3 മിനിറ്റിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്ക്, ഇന്ന് ഉച്ചയ്ക്ക് ഒരു വിവാഹ സദ്യ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്, ഒരു വിരുന്ന് തന്നെ,
അത് ഇവിടെ വന്നുകൊള്ളും. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. യുവമക്കളെ, ഈ സമയത്ത് ഈ ആറിനക്കരെ ഒരു വലിയ ജന്മിത്തറവാട്ടിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുകയാണ്. വിവാഹ വിരുന്നിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ധാരാളം ആളുകൾക്ക് വിളമ്പേണ്ട വിലപ്പെട്ട വിഭവങ്ങളൊക്കെ അവിടെ തയ്യാറായി വരുമ്പോൾ രാവിലെ ഒരു 10:30 മണിയായപ്പോ ഈ വീട്ടിലെ കാരണവർക്ക് വല്ലാത്തൊരു പരവേശം. ഈ കാരണവർ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സടങ്ങുന്നില്ല. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. അദ്ദേഹം തന്റെ വീടിനകത്ത് കയറി പ്രാർത്ഥനാ സ്ഥലത്ത് മുട്ടുകുത്തി നിന്നു. സ്വർഗത്തിലെ ദൈവമേ, ഞാൻ എന്തിനാണ് ഇപ്രകാരം അസ്വസ്ഥനാകുന്നത്? എന്തിനാണ് എന്റെ ഉള്ളവർ ഇങ്ങനെ കലങ്ങുന്നത്? എന്റെ കുഞ്ഞിന്റെ വിവാഹ നാളാണല്ലോ, ഞാൻ ആകെ അസ്വസ്ഥനാണ്, എന്റെ ഭാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം കണ്ണടച്ച് നിന്നപ്പോഴാണ് പരുമല തിരുമേനിയുടെ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. തിരുമേനി കരയുന്നതായിട്ടാണ് കണ്ടത്. ഈ മനുഷ്യൻ ഉടനെ കാര്യം ബോധ്യപ്പെട്ടു. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ ആറിനക്കരെ ജീവിക്കുന്ന വിശുദ്ധനെ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ വിവാഹ നാളിൽ ഓർത്തില്ല. അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തു തന്റെ അനുയായികൾക്ക്. ഇവിടെ പാചകം ചെയ്ത ഭക്ഷണം മുഴുവൻ ഒരു കെട്ടുവള്ളത്തിൽ കയറ്റി ഇപ്പോൾ തന്നെ അക്കരയ്ക്ക് പോകണം. ഇവിടെ വിരുന്നിന് വരുന്നവർക്ക് അല്പം വൈകിയാലും ആഹാരം കൊടുക്കേണ്ടതിന് ഇപ്പോൾ തന്നെ ആഹാരം തയ്യാറാക്കണം. ദൈവമക്കളെ, ഉച്ച നമസ്കാരം കഴിഞ്ഞ് ശമ്മാശന്മാർ ഇറങ്ങുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുവാൻ കയ്യാളുകളുമായി കെട്ടുവള്ളം എടുത്തു നിൽക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ ദീർഘദർശനങ്ങൾ പരുമല തിരുമേനി പ്രാപിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, തിരുമേനി തന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖപൂർണമായ സാഹചര്യത്തിൽ ആരോടും ഏറ്റുമുട്ടിയിട്ടില്ല. തന്നെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തവരുടെ കാര്യത്തെ പ്രതി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിന്നിട്ട് ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രാപിക്കുകയാണ് ചെയ്തത്. നമ്മളൊക്കെ ഞെരുക്കപ്പെടുമ്പോൾ, ആരെങ്കിലും നമ്മെ ദുഷിക്കുമ്പോൾ, ആരെങ്കിലും നമ്മെ വെല്ലുവിളിക്കുമ്പോൾ, ആരെങ്കിലും നമ്മെ വേട്ടയാടുമ്പോൾ മുഷിഞ്ഞു പോവുകയും തകർന്നു പോവുകയും പ്രതികാരദാഹികളാവുകയും ഒക്കെ ചെയ്യുന്നവരാണ്. തിരുമേനിയുടെ ജീവചരിത്രത്തിലെ മറ്റൊരു ഏട വളരെ ശ്രദ്ധേയമാണ്. തിരുമേനി ഒരിക്കൽ ഒരു അച്ഛന് പട്ടം കെട്ടി. ഈ അച്ഛൻ ഒരു ജന്മിത്തറവാട്ടിലെ ആളാണ്. പാരമ്പര്യമായി അവർ അഹങ്കാരമുള്ള ആളുകളാണ്. തിരുമേനി കൊച്ചച്ഛന് പട്ടം കെട്ടി. അന്ന് എല്ലാ അച്ഛന്മാരും ഇടവക പട്ടക്കാരാണ്. സ്വന്തം പള്ളിക്ക് വേണ്ടിയാണ് പട്ടമേൽക്കുന്നത്. ഈ അച്ഛനെ പട്ടം കെട്ടിയ തിരുമേനി അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയുടെ സഹവികാരിയായി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് കൽപ്പന കൊടുത്തു. 80 പ്രായമുള്ള വയോവൃദ്ധനായ 4 മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധു പട്ടക്കാരനാണ് ആ പള്ളിയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇപ്പോഴും അവിടുത്തെ വികാരി. ഈ അച്ഛനാകട്ടെ ഉന്നത ബിരുദങ്ങൾ നേടിയ ആളാണ്, വലിയ പണ്ഡിതനാണ്, ദൈവശാസ്ത്ര ബിരുദങ്ങളും സമ്പാദിച്ചിട്ടുണ്ട്. ഇദ്ദേഹമോ ഒരു വലിയ ജന്മിത്തറവാട്ടിലെ അംഗമാണ്. പ്രായമുള്ള വലിയച്ഛൻ അത്ര വലിയ കുടുംബത്തിലെ അംഗവുമല്ല. ഈ കൊച്ചച്ഛന് ഈ കൽപ്പന കിട്ടിക്കഴിഞ്ഞപ്പോ കൊച്ചച്ഛന് അത് വായിച്ചിട്ട് മടങ്ങി വന്നു. തിരുമേനി, എനിക്ക് ആ കിളവന്റെ ആ വാക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണല്ലോ പ്രയോഗിക്കുന്നത്. എനിക്ക് ആ കിളവന്റെ അസിസ്റ്റന്റ് ആയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വായിലെ പല്ലും കൊഴിഞ്ഞ് 4 മാത്രം പഠിച്ച അദ്ദേഹത്തിന്റെ പിൻഗാമിയായ പിന്നിൽ അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തിയായി അസിസ്റ്റന്റ് ആയിരിക്കാൻ പണ്ഡിതനും വലിയ കുടുംബക്കാരനുമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തിരുമേനി അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മകനെ, ഇന്ന് നീ പൗരോഹിത്യം ഏറ്റെടുത്ത് കുർബാന പൂർത്തിയാക്കിയ പട്ടക്കാരനാണ്. നിനക്ക് പട്ടം തന്ന മെത്രാച്ചൻ ആദ്യം എഴുതിയ കൽപ്പനയാണ് നീ നിഷേധിക്കുന്നത്. ഇപ്പോൾ നീ അനുസരിക്ക്. കാര്യങ്ങൾക്ക് പിന്നാലെ ഞാൻ പരിഹാരം വരുത്തി തരാം. അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം മത്സരിച്ചു. തിരുമേനി, ഇതിന് തീരുമാനമുണ്ടാക്കാത്ത പക്ഷം ഞാൻ അടങ്ങുമെന്ന് നിനയ്ക്കരുത്. അദ്ദേഹം മടങ്ങിപ്പോയി. തന്റെ വീട്ടുകാരെ മുഴുവനും സംഘടിപ്പിച്ചു. ആ ഇടവകയിലെ 90% ആളുകളും അച്ഛന്റെ കുടുംബക്കാരാണ്. അവരിൽ നിന്ന് ഭീമമായ ഒരു ഒപ്പ് ശേഖരിച്ച് ഈ അച്ഛൻ ഭീഷണി കത്തെഴുതി, ഈ അച്ഛൻ ഞങ്ങളുടെ അച്ഛനെ വികാരിയാക്കിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ പള്ളി വിട്ടുപോയി വേറെ പള്ളി സ്ഥാപിക്കും. ഇത് തിരികെ കൊണ്ടുവന്ന കാരണവന്മാർ കൊടുത്ത് തിരുമേനിയോട് ഭീഷണിയുടെ വാക്കുകൾ സംസാരിച്ചപ്പോ തിരുമേനിയുടെ കണ്ടവിടൽ. തിരുമേനി പറഞ്ഞു, മക്കളെ, ഞാൻ കൽപ്പന എഴുതിയ മഷി ഉണങ്ങിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നത് ഭംഗിയാകുമോ? ഏതായാലും നിങ്ങളുടെ നിർബന്ധം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ പോവുക. വൈകിട്ട് 6 മടങ്ങി വരിക. ഞാൻ ഈ കൽപ്പന വേണ്ടവണ്ണം മാറ്റി എഴുതി തരാം. ജയോത്സവമായി അവർ മടങ്ങുമ്പോൾ അവർ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു, ആർപ്പു വിളിക്കുന്നുണ്ടായിരുന്നു.
തിരുവേലിയെ തോൽപ്പിച്ചുവെന്ന ഹുങ്ക് അവർക്കുണ്ടായിരുന്നു. അവർ മടങ്ങിപ്പോയപ്പോൾ നിന്ന് നിറഞ്ഞൊടുക്കുന്ന കണ്ണോടെ മദ്ബഹായിൽ കയറി തിരുമേനി മുട്ടുമടക്കി. ദൈവമക്കളെ, തിരുമേനി അവിടെ നിന്ന് എഴുന്നേറ്റില്ല, ശില പോലെ ഇരുന്നു. തിരുമേനിയുടെ അംശവസ്ത്രങ്ങൾ കണ്ണുനീരിൽ കുതിർന്നു. ഈ അച്ഛനോ തിരികെ വീട്ടിൽ ചെന്ന് പട്ടം കെട്ടി വന്ന അച്ഛനെ സ്വീകരിക്കാൻ വീട്ടിൽ പന്തലിട്ടിട്ടുണ്ട്, വിരുന്നൊരുക്കിയിട്ടുണ്ട്, വാദ്യക്കാരും സംഗീതക്കാരും വന്നിട്ടുണ്ട്. അച്ഛൻ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ ചുവട് വീടിന്റെ നടക്കലിൽ വെച്ചപ്പോൾ അച്ഛന് ഉദരം പിളർന്നു പോകുന്ന വേദന അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അന്ന് വീടിനകത്ത് മറപ്പുരയുള്ള കാലമല്ല, അച്ഛന് വല്ലാതെ അസ്വസ്ഥതയായി. അച്ഛൻ മറപ്പുരയിലേക്ക് ഓടി. അച്ഛന് അതിസാരം പിടിപെട്ടിരിക്കുന്നു, വല്ലാതെ വയറിളകുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ശുദ്ധീകരണം കഴിഞ്ഞ് മടങ്ങി വന്നു. വീടിനകത്തേക്ക് കയറാൻ കാലെടുത്ത് ആദ്യത്തെ കല്ലിൽ വെച്ചപ്പോൾ അച്ഛന് വീണ്ടും അതേ അനുഭവമുണ്ടായി. അച്ഛന് വീണ്ടും മറപ്പുരയിൽ പോകേണ്ടി വന്നു. ഇത് മൂന്നാമതും നാലാമതും അഞ്ചാമതും ആവർത്തിച്ചതോടുകൂടെ അച്ഛൻ അവശനായി വീടിന്റെ മുറ്റത്ത് തളർന്നു വീണു. അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ആധിയായി. അന്ന് നാട്ടിലുള്ളതായ വൈദ്യന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. അവരവരുടെ പരിചയത്തിലുള്ള മുഴുവൻ ചികിത്സകളും നടത്തിയിട്ടും ഈ അച്ഛന്റെ രോഗത്തിന് ശമനം വന്നില്ല. വൈകുന്നേരം 4 മണിയായി, വീട്ടിൽ കൂട്ട നിലവിളിയായി. അച്ഛൻ എഴുന്നേൽക്കാൻ വയ്യാതെയായി. അച്ഛന്റെ നാവ് ചലിക്കാതെയായി. അച്ഛൻ മരിച്ചു പോകുമോ എന്ന ഭയമായി. പ്രിയപ്പെട്ടവരെ, ഈ വീട്ടിലെ കാരണവന്മാര് വളരെ ദൂരെ താമസിക്കുന്ന ഒരു മഹാവൈദ്യൻ ആളയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പല്ലക്കിൽ കൊണ്ടുവന്നു. ഇദ്ദേഹം ഈ വീടിന്റെ പടിക്കൽ ഇറങ്ങി. ഇന്ന് ഗേറ്റ് ഉണ്ട്, അന്ന് കടമ്പയാണ്. കടമ്പയ്ക്കൽ ഇറങ്ങി നിന്ന മഹാവൈദ്യൻ വീട്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ആർക്കാണ് സുഖമില്ലാത്തത്? അവിടെ അവർ ചൂണ്ടിക്കാണിച്ചു, ഈ പുരോഹിതനാണ്. ഈ വൈദ്യൻ അല്പനേരം മൗനമായി നിന്നിട്ട് പറഞ്ഞു, ഈ രോഗം മാറുകയില്ല. ഇവന്റെ രോഗത്തിന്റെ പിന്നിൽ അവന്റെ ഗുരുനിന്ദയാണ് അവനെ രോഗിയാക്കിയിട്ടുള്ളത്. അവൻ മരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപാടെ ആ വീട്ടിൽ നിന്ന് ഉയർന്നത് ദിഗന്ധങ്ങൾ നടുങ്ങുന്ന നിലവിളിയാണ്. ഓടിച്ചെന്ന അച്ഛന്റെ അപ്പൻ ഈ വൈദ്യന്റെ കാൽക്കൽ വീണിട്ട് ചോദിച്ചു, ഇതിന് പരിഹാരമൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, യാതൊരു മരുന്നും ഫലിക്കുകയില്ല, ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അദ്ദേഹം വല്ല സമയവും നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ആ പാദപീഠത്തിൽ തന്നെ ചെല്ലുക. ഈ രോഗത്തിന് അത് മാത്രമേ മരുന്നുള്ളൂ. ദൈവമക്കളെ, ഒരു കസേരയ്ക്ക് തണ്ട് കെട്ടി അച്ഛനെ അതിൽ കിടത്തി. ആർപ്പുവിളികളോടെ ഇറങ്ങിപ്പോന്നവർ നിലവിളിയോടെ, ദിഗന്ധങ്ങൾ നൽകുന്ന നിലവിളികളോടെ, വൈകുന്നേരത്ത് നേരത്തെ ഇരുട്ട് പരക്കുന്നത് കൊണ്ട് പന്തം കൊളുത്തി അവർ ആർത്ത് നിലവിളിച്ച് ഓടുകയാണ്. പരമരസെമിനാരിയിലേക്ക് ഈ സംഘം ആർത്ത് നിലവിളിച്ച് പാഞ്ഞു വരുമ്പോൾ ശമാശന്മാർ നടുങ്ങി. എന്താണ്, പോരു വരുന്നതാണോ, യുദ്ധം ചെയ്യാനോ കീഴടക്കാനോ വരുന്നതാണോ, ലഹളക്കാരാണോ? നിശ്ചയമില്ലല്ലോ. ശമാശന്മാർ ഭയപ്പെട്ട് പലരും പള്ളിയിലേക്കും ചിലർ മക്ബഹായിലേക്കും ഓടിക്കയറി. തിരുമേനി ചോദിച്ചു, കുഞ്ഞുങ്ങളെ, എന്തിനാണ് പരിഭ്രമിക്കുന്നത്? ആരോ അളമുറയിട്ടുകൊണ്ട് വരുന്നുണ്ടല്ലോ തിരുമേനി. ഉവോ, ഞാൻ അതല്ലയോ കാത്തിരിക്കുന്നത്. തിരുമേനി എഴുന്നേറ്റ തന്നെ സിംഹാസനത്തിൽ ഇരുന്നപ്പോ അച്ഛനെ കൊണ്ടുവന്ന് കസേരയിൽ ഇറക്കി വെച്ചു. പള്ളി മുഴുവനും നിലവിളിയാണ്. തിരുമേനി ഈയോടെ ഈ അച്ഛൻ തന്റെ തെളിയാത്ത നാവുകൊണ്ട്, കുഴഞ്ഞുപോയ നാവുകൊണ്ട് നിലവിളിച്ച് പറഞ്ഞു, തിരുമേനി, എനിക്ക് വികാരിസ്ഥാനം വേണ്ട. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്റെ അഹങ്കാരമാണ് എന്നെ ഈ നിലയിലെത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തിരുമേനി ഉച്ചരിച്ചത് സമൂഹ പ്രവചനത്തിൽ നിന്നൊരു വചനമാണ്. അവർക്ക് മകനെ അനുസരിക്കുന്നത് ബലിയേക്കാൾ ഉത്തമം. നിന്നോട് ഞാൻ 2 വട്ടം ആജ്ഞാപിച്ചില്ലയോ? നീ അനുസരിച്ചില്ല. തിരുമേനി കൈ ഉയർത്തി അച്ഛന്റെ ശിരസിൽ വെച്ചു. അച്ഛന്റെ ക്ഷീണം മാറി. അച്ഛൻ എഴുന്നേറ്റു. വല്യച്ഛന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായി. ഒരു പാപിയുടെ, ഒരഹങ്കാരിയുടെ മാനസാന്തരത്തിന് തിരുമേനി അദ്ദേഹത്തെ ശാസിക്കുകയല്ല ചെയ്തത്, ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുകയാണ് ചെയ്തത്. ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കാൻ ഇനിയും പഠിക്കണം. നമ്മളെയൊക്കെ ഭരിക്കുന്നത് നമ്മുടെ അഹങ്കാരമോ, നമ്മുടെ വരുമാനമോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നമ്മുടെ കുടുംബ മഹിമയോ, കുലമഹിമയോ ഒക്കെ ആണെങ്കിൽ നാം എന്നേക്കുമായിട്ട് പരാജയപ്പെട്ടേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ ജാഗരിച്ച് മുട്ടുമടക്കുന്ന ഒരാളും തോറ്റുപോകാൻ ഇടവരികയില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഏത് കാര്യങ്ങൾക്കും ഉത്തരം പ്രാപിച്ചിരുന്ന പുണ്യവാൻ ഇന്ന് നമുക്ക് മധ്യസ്ഥനായി ഇവിടെ നിൽക്കുകയാണ്. പുണ്യവാന്റെ നാമം ഉച്ചരിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ നാം വിശുദ്ധ കുർബാന അർപ്പിച്ച് മധ്യസ്ഥത അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പുണ്യവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗം നമുക്ക് അനുകൂലമായി തീരും. ഈ വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ട്
നാം അനുഗ്രഹിക്കപ്പെടുകയില്ല. വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതുമല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. ഇതൊക്കെ നാം ചെയ്യണം. എന്നാൽ വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളിൽ വിശുദ്ധന്റെ ജീവിതപാത പിന്തുടരാൻ നാം തീരുമാനമെടുക്കണം. ദൈവങ്ങളെ അത് ചെയ്യുമ്പോഴാണ് നാം പെരുന്നാൾ ആചരിക്കുന്നു എന്ന് ബോധ്യം വരുന്നത്. പുണ്യവാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ, പുണ്യവാൻ ആരാധനകളിൽ പങ്കെടുത്തതുപോലെ ഏറ്റവും ഹൃദയപൂർവ്വം അതിൽ പങ്കെടുക്കുവാൻ, പുണ്യവാൻ പെരുമാറിയിരുന്നത് പോലെ വിനയത്തോടെ പെരുമാറുവാൻ, ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മ ധരിപ്പാൻ, സങ്കടം വരുമ്പോ, അധിക്ഷേപിക്കപ്പെടുമ്പോ, മാറ്റി നിർത്തപ്പെടുമ്പോ, ധിക്കാരത്തോടെ ആരെങ്കിലും പെരുമാറുമ്പോ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയാൻ, ആരോടും ഭീഷണം പറയാതെ വിനയത്തിന്റെ ഭാവം പൂണ്ട് എന്തിനേയും നേരിടുവാൻ നമുക്ക് കരുത്തുണ്ടാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് താനേ വന്നു ചേരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അസഹിഷ്ണുത കൊണ്ട്, അഹന്ത കൊണ്ട് മത്സരികളായി നാം മാറുന്നുണ്ട്. നാം അറിയാതെ നാം നമ്മെ പരാജയപ്പെടുത്തുകയാണ്. നമുക്ക് വിജയികളാകുവാൻ ദൈവം ഭാഗ്യം തരട്ടെ. ഓർക്കണം, ഇന്ന് വിശുദ്ധ ഏവങ്കേരിയോ എന്ന് വായിച്ചത് നമ്മുടെ മശിഹായുടെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായം, തന്റെ മഹോന്നത യാഗം കാൽവരിയിൽ അർപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് തന്റെ പിതാവിന്റെ സന്നിധിയിൽ കഴിച്ച ദീർഘമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന, അതിൽ കർത്താവ് പറയുന്നുണ്ട്, പിതാവെ, ഇവർ ലോകസംബന്ധികളല്ല, ഞാൻ ലോകസംബന്ധിയല്ലാത്തതുപോലെ ഇവരും ലോകത്തിനുള്ളവരല്ല. ലോകത്തിനുള്ളവരായിരുന്നു അവരെങ്കിൽ ലോകം അവരെ സ്നേഹിക്കുമായിരുന്നു. അവർ ലോകത്തിനുള്ളവരല്ല, അതുകൊണ്ട് നീ അവരെ കാത്തുകൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഏറ്റവും തീവ്രമായ തലം അതിന്റെ 21-ാമത്തെ വാക്യത്തിലാണ്. അവിടെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിൽ ഒന്നാകണമെന്നത്രേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ആളുകൾക്ക് ആ പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും മനസ്സിലായിട്ടില്ല. യേശു തമ്പുരാൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ദൈവത്വം പ്രാപിക്കണം, ദൈവത്തോട് ചേരണം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന. അങ്ങനെ ജീവിച്ച് ദൈവത്തോട് ചേർന്നൊരു പുണ്യവാനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് നമുക്കും ദൈവത്തോട് ചേരുവാൻ ഭാഗ്യമുണ്ടാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ടെത്തലായി, ഒരു സമർപ്പണമായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ദീർഘമായി സംസാരിപ്പാൻ ഈ സമയത്ത് മുതിരുന്നില്ല. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, കാനഡയിൽ വന്നിട്ട് ഏകദേശം 1 മാസം ആകുന്നു. ഈ ദിനങ്ങളിൽ 4 സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഭാഗ്യമുണ്ടായി. എഡ്മണ്ടൻ വിശുദ്ധ മർത്തമറിയം പള്ളിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. ബഹുമാനപ്പെട്ട സിബുവച്ചൻ ഇന്നലെ മുതൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നേതൃത്വവും നൽകി ഈ ശുശ്രൂഷകളെയൊക്കെ നിയന്ത്രിക്കുന്നു. ഈ പള്ളിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തപ്പെടുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ഇടവകയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും വ്യക്തികളെയും എല്ലാ ആളുകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി ആരാധനയും മറ്റും ചിട്ടപ്പെടുത്തി നമ്മുടെ പാരമ്പര്യത്തെ നിങ്ങൾ സൂക്ഷിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഈ ആരാധന, ഈ വിശുദ്ധിയുടെ മാർഗം, ഈ വിശ്വാസത്തിന്റെ പാരമ്പര്യം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ദിനം, ഈ ദിനങ്ങളിൽ അച്ഛൻ ഈ നാട്ടിലൂടെ സഞ്ചരിക്കുന്നത്, സംസാരിക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ തരുന്ന സ്നേഹവും കരുതലും കൂട്ടായ്മയും ഒരിക്കലും മറക്കാവതല്ല. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എല്ലാ സ്നേഹവും നന്ദിയും വിനയത്തോടെ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോടുകൂടെ ആയിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശ്രമമില്ലാതെ ശാലോം മീഡിയയിലൂടെയും അതല്ലാതെയുമെല്ലാം
വിശ്രമമില്ലാതെ തന്നെ ഓടി നടന്ന് ദൈവവചനം സംസാരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനകരമായ രീതിയിൽ തന്റെ ഉപദേശങ്ങളും എല്ലാം നൽകി തന്റെ ജീവിതം ഈ സുവിശേഷത്തിന് വേണ്ടി മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായ ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ ഇവിടെ ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മാസമായിട്ട് കാനഡയിൽ അദ്ദേഹം എത്തി. ഇവിടെ വന്നിട്ട് തന്നെയാണെങ്കിലും അദ്ദേഹം ഒരു ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബുധനാഴ്ച രാത്രി 10 മണിക്ക് ഇവിടെ ഏകദേശം 10 മണിയോടെ അദ്ദേഹം ഇവിടെ എത്തി. അന്ന് മുതല് അദ്ദേഹം ഓരോ ഭവനങ്ങളിൽ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പല ആളുകളും അച്ഛനുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിചാരിതമായിട്ട് പോലും അറിഞ്ഞ് എത്തി അത് ഉള്ള സ്ഥലത്ത് പോയി കാണുന്നതിനെല്ലാം ഇടയാക്കി. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നലെ രാവിലെ മുതല് ധ്യാനത്തില് നമ്മോടൊപ്പമായിരുന്ന് നമ്മെ നയിച്ചു. ഒരുപാട് ഉപദേശങ്ങള് നമുക്ക് അദ്ദേഹത്തിലൂടെ ലഭിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നും ദിവ്യ ആരാധനയില് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ചു. അനുഗ്രഹ വചനങ്ങൾ അന്ന് നമ്മെ അനുഗ്രഹിച്ചു. വീണ്ടുമുള്ളതായ കാലഘട്ടം അദ്ദേഹത്തിന്റെ ഒരുപാട് ഊർജത്തോടുകൂടി ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടും ഈ ലോകത്തിലുള്ളതായ ജനതയ്ക്ക് അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അവരെ നയിക്കുന്നതിന് വേണ്ടിയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളില് ഒരുപാട് ദേശങ്ങളിൽ സഞ്ചരിക്കുന്നതിനും ദൈവവചനങ്ങൾ സംസാരിക്കുന്നതിനും എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ ദൈവം നമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.